നമ്മൾ ദിവസവും പല ഗെയിമുകളും പല കളികളും കളിക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും കളിക്കാൻ പാടില്ലാത്ത മൂന്ന് പാരാനോർമൽ കളികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർലി ചാർലി എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇത് കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഒരു ക്രോസ് ലൈൻ വരച്ചതിന് ശേഷം യെസ് നോ എന്നെഴുതുക, എന്നിട്ട് രണ്ട് പെൻസിൽ എടുത്ത് അത് ക്രോസാക്കി സെൻറ്ററിൽ കൊണ്ടുപോയി വയ്ക്കുക, എന്നിട്ട് ചാർലി ചാർലി ക്യാൻ വി പ്ലേ എന്ന് ചോദിക്കുക. പെൻസിൽ യെസ്സിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ നമുക്ക് വീണ്ടും കളി തുടരാം, നോയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ കളി അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുക. കളി അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നെല്ലാമാണ് പറയുന്നത്. ഒരു ബംഗാളി കളിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പെൻസിൽ ഇങ്ങനെ കറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബംഗാളി തന്നെയിട്ട് കറക്കിയതാകാം, അല്ലെങ്കിൽ മിക്കവാറും അത് തന്നെ ആവണം, അല്ലെങ്കിൽ കാറ്റ് കൊണ്ട് വല്ലതും കറങ്ങിയതാകാം. ഈ കളികൾ കളിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പല വിദേശികളും പറയുന്നു. എന്നാൽ പലരും ഇത് കളിക്കുന്നത് യൂട്യൂബിൽ തന്നെ കാണാം, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ബംഗാളി കളിക്കുന്നത് വരെയും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ കളികൾ കളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് രണ്ടാമത്തെ കളിയിലേക്ക് പോകാം. രണ്ടാമത്തെ കളി കളിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ചീപ്പ് ആവശ്യമാണ്, അതായത് ഒരു മുടിയിരുന്ന ചീപ്പ്. അതിനുശേഷം നിങ്ങളത് മുഖത്തിന് സമാന്തരമായി ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വയ്ക്കുക. എന്നിട്ട് രാത്രി പുറത്തിറങ്ങിയതിന് ശേഷം വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളോട് സുജിയുറ സുജിയുറ ഗ്രാനിമിയെ ട്രൂ റെസ്പോൺസ് എന്ന് പറയുക. അപ്പോൾ പല ആളുകളും നിങ്ങളെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിന് നിങ്ങൾക്ക് മറുപടി തരും, അതൊരിക്കലും മനുഷ്യനായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഈ കളി നിങ്ങൾ കളിച്ചു നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി ഒരു ചീപ്പുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് നടന്നു പോണ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മൈൻഡ് ചെയ്യാതെ പോകാം. കാരണം നമ്മൾ ഭ്രാന്തനാണെന്ന് കരുതി മൈൻഡ് ചെയ്യാതെ പോകാം. ഇതിനാരെങ്കിലും മറുപടി പറയും, അവനൊരു മനുഷ്യനായിരിക്കില്ല, അവൻ വേറെ ഭ്രാന്തനായിരിക്കും, അവൻ നിങ്ങൾ വേണമെങ്കിൽ തല്ലിക്കൊല്ലാം. ഇനി ഇങ്ങനെ വഴിയിലൂടെ പോകുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ തന്നെ, നാട്ടുകാർ തന്നെ വേണമെങ്കിൽ തല്ലിക്കൊന്നും വരാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഗെയിമിലേക്ക് പോകാം. ഒന്നാമത്തെ ഗെയിമിൻ്റെ പേരാണ് ബ്ലഡി മേരി. ഈ ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുട്ട് മുറിയിൽ പോകുക, കണ്ണാടിയുള്ള ഒരു ഇരുട്ട് മുറി, ചുറ്റും ഇരുട്ടായിരിക്കണം, നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം, നമ്മുടെ കയ്യിൽ ഒരു മെഴുകുതിരി കത്തിച്ച് ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുക, എന്നിട്ട് ബ്ലഡി മേരി അങ്ങനെ മൂന്ന് തവണ പറയുക. മൂന്ന് തവണ പറയുമ്പോൾ ബ്ലഡി മേരി വരും എന്നാണ് പൊതുവെ പറയാറ്. ഇത് ചെയ്യുന്ന വീഡിയോ കുറേ മലയാളി യൂട്യൂബേഴ്സ് തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മേരി എന്ന് പേരുള്ള ആരെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. വെറുതെ എന്തിനാണ് അവരെയെല്ലാം തെറി വിളിക്കുന്നത്? അപ്പോൾ ഈ മൂന്ന് ഗെയിംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ മൂന്ന് ഗെയിമും റിയലാണ് എന്നല്ല നമ്മൾ പറയുന്നത്, എന്തായാലും ഈ വിദേശികൾ റിയലാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ എന്തായാലും യൂട്യൂബിൽ പല വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണ്ട, വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? എന്തായാലും ഇതൊന്നും റിയലല്ല.